സോ നമ്മുടെ മിഷൻ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി മിഷൻ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന പേരിൽ എൻട്രിയുടെ ഡിഗ്രി യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നൽകാൻ പോവുകയാണ് അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പത്ത് ഒക്കാബുലർ ടിപ്സാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതുപോലെ ഡിഗ്രി നിലവാരമുള്ള ഏത് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നൽകാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വൊക്കാബുലറി മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അതേ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയ്ക്ക് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല ക്ലാസ് അവസാനം വരെ കാണണം സോ ഞാൻ ഇന്ന് പതുക്കെയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് നിങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഓരോ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് സാവധാനത്തിൽ റിപ്പീറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും പോകുന്നത് എങ്കിലും ഒരുപാട് സമയം എടുക്കില്ല പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കും ചൂസ് ദ സിനോണിം ഓഫ് അബ്സ്റ്റെയിൻ യു മസ്റ്റ് അബ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അബ്സ്റ്റെയിൻ അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക എന്നാണ് അർത്ഥം അബ്സ്റ്റെയിൻ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ചോദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തുടരുക എന്നാ വിട്ടുനിൽക്കുക എന്നല്ല കണ്ടിന്യൂ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തുടരുക എന്നാണ് സോ അതല്ല റിഫ്രൈൻ എന്ന് പറയുന്ന വാക്കാണ് കറക്റ്റ് വിട്ടു നിൽക്കുക റിഫ്രൈൻ വിട്ടുനിൽക്കുക എന്നാണ് അർത്ഥം വിട്ടു നിൽക്കുക അത് തന്നെയാണ് അബ്സ്റ്റൈൻ എന്ന് പറയുന്ന വാക്കിന്റെയും അർത്ഥം ഈ വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് യഥാർത്ഥത്തിൽ സക്കം എന്ന് പറയുന്നത് സോ അബ്സ്റ്റെയിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കുക റിഫ്രൈൻ ഓപ്പോസിറ്റ് സക്കം ഇനി അതിന്റെ ടിപ്സിലേക്ക് വരാം റിഫ്രൈൻ ആണ് ഉത്തരം ഈസ് ഈക്വൽ ടു ഇത് രണ്ടും ചോദിച്ചതാണ് വിട്ടു നിൽക്കുക എന്ന അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ കൂടിയുണ്ട് ഒന്ന് റിഫ്രൈനും ഒന്ന് ഡെസിസ്റ്റും ഇത് രണ്ടും അപ്സ്റ്റെയിൻ്റെ സിനോണിംസ് ആയിട്ട് ഉപയോഗിക്കാം മൂന്നും ഒരേ അർത്ഥമായതുകൊണ്ട് ഇതിനോടൊപ്പം ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ എപ്പോഴും ഫ്രം ആയിരിക്കും ഞാൻ തുടക്കത്തിലെ പറഞ്ഞു യു ഷുഡ് അബ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ് അതുപോലെയാണ് റിഫ്രൈൻ ഫ്രം ഡെസിസ്റ്റ് ഫ്രം എന്ന് ഉപയോഗിക്കുന്നത് ഇവയുടെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന വാക്കുകൾ അതിൻ്റെ സിലോണിമസും കൊടുത്തിട്ടുണ്ട് സക്കം ഞാൻ പറഞ്ഞില്ല സക്കം സമ്മിറ്റ് yield, concede, bow, accuse. പറയുന്ന വാക്കിന്റെ എല്ലാ അർത്ഥം കീഴടങ്ങുക അതിലേക്ക് ചേരുക എന്നൊക്കെയാണ് വിട്ടു നിൽക്കുക എന്നുള്ളത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സോ സക്കം സബ്മിറ്റ് ഈൽഡ് എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് എന്നർത്ഥം വരുന്ന വെർബ് ആണ് ഈൽഡ് സോറി വെർബ് ഉണ്ട് അത് ഗിവിൻ ആണ് ഓക്കെ സോ ഒന്നാമത്തെ കഴിഞ്ഞു റിഫ്രൈൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അബ്സ്റ്റെയിൻ ഡെസിസ്റ്റ് എന്നാണ് റിഫ്രൈൻ അബ്സ്റ്റെയിൻ ഡെസിസ്റ്റ് വിട്ടു നിൽക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോഷ് ഫ്രം ആണ് ഇവയുടെ ആയിട്ട് വരുന്ന വാക്കൾ സക്കം സബ്മിറ്റ് ഈൽഡ് കൺസിറ്റ് എന്നിവയാണ് അവയ്ക്ക് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ട പ്രിപ്പോഷൻ ടു ആണ് ഒന്നാമത്തെ ടിപ്പാണ് ഒറ്റ ടിപ്പിലൂടെ എല്ലാം പറയും ഈൽഡിറ്റു സബ്മിറ്റ് ടു സക്കം ടു ഈ പറയുന്ന വാക്കുകൾക്ക് ശേഷം ടു ആണ് എന്നാൽ ഇവയ്ക്ക് ശേഷം ഫ്രം ആണ് സൂപ്പർ ആയിട്ട് മനസ്സിലായോ കഴിഞ്ഞ ദിവസം കുറച്ച് സ്പീഡ് കൂടിയെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് പതുക്കെ ക്ലാസ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം രണ്ടാമത്തെ ടിപ്പ് ദ വേർഡ് പുറത്താതി എന്നാണെന്ന് തോന്നുന്ന അർത്ഥം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എക്സ്പെൽഡ് പുറത്താക്കുക പുറത്താക്കുക ബാൻഡ് നിരോധിക്കുക പുറത്താക്കുക ചുരുക്കി പറഞ്ഞാൽ എന്നാ അതിന്റെ എല്ലാത്തിന്റെ അർത്ഥം ഏകദേശം സെയിം ആണ് സോ ഷ്ടഡ് എന്ന് പറയുന്ന വാക്കിന്റെ എല്ലാ വാക്കുകളും ശരിയാണ് എക്സ്പെൽഡ് ബാൻഡ് സോ സെയിം മീനിങ് ആണ് അത് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഒഴിപ്പിക്കുക പുറത്താക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ വാക്ക് പഠിച്ചിട്ടാണ് ചോദിക്കുക മറ്റേ ബാർ അല്ല മറ്റേ ബാറല്ല ഇത് ബാർ ചെയ്യുക എന്ന് പറയും എന്നിവയ്ക്ക് ശേഷം ഫ്രം ഉപയോഗിക്കണം അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ പഠിച്ചാൻ ഫ്രം ബാർ ഫ്രം ഈ പറയുന്ന വാക്കുകളുടെ എല്ലാ അർത്ഥം എന്നാണ് സോ ഇവയ്ക്കെല്ലാം ശേഷം ഉപയോഗിക്കുന്നത് ഫ്രം ആണ് ഓസ്റ്റിന് ശേഷവും ഫ്രം ഉപയോഗിക്കുന്നത് ഒഴിപ്പിക്കുക പുറത്താക്കുക എന്ന അർത്ഥമാണ് നമ്മുടെ രണ്ടാമത്തെ വൊക്കാബുലറി ടിപ്പ് അപ്പം പറ ഒഴിപ്പിക്കുക പുറത്താക്കുക എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഏസ്റ്റ് ഏസ്റ്റ് എക്സ്പെൽ എവിക്റ്റ് ബാൻ ബാർ എന്നിവയാണ് സെയിം ഉള്ള വാക്കുകൾ സിനോണിംസ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ് രണ്ടാമത്തെ ടിപ്പ് സൂപ്പറായിട്ട് മനസ്സിലായോ ആദ്യത്തേതും രണ്ടാമത്തതും ഒക്കെയാണ് സാവധാനത്തിലേ പോകുന്നുള്ളൂ ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഔട്ട് അറ്റ് എൽബോസ് ഈ എൽബോസ് എന്ന അന്ന് വരുന്ന ഒത്തിരി ഇഡിയോമാറ്റിക് എക്സ്പ്രഷനുണ്ട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം ഇപ്പോൾ എൽബോസ് എൽബോ ഔട്ട്റ്റ് എൽബോസ് എന്ന് പറഞ്ഞ അർത്ഥം ഇൻ പോവർട്ടി ദാരിദ്ര്യത്തിൽ എന്നാണ് അർത്ഥം അപ്പം പറ ഔട്ട്റ്റ് എൽബോസ് എന്ന് പറയുന്ന എഡിയോമാറ്റിക് എക്സ്പ്രഷന്റെ അർത്ഥം എന്താണ് ഇൻ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ ഇനി നിങ്ങൾക്ക് ഞാൻ ആ എൽബോ വരുന്ന മറ്റ് എഡിയോമാറ്റിക് എക്സ്പ്രഷൻ പരിചയപ്പെടുത്താം എൽബോ റൂം എൽബോ റൂം എന്ന് പറഞ്ഞ ഫ്രീഡം സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം ഔട്ട് എൽബോ എന്ന് പറഞ്ഞ പോവർട്ടി എൽബോ റൂം എന്ന് പറഞ്ഞ ഫ്രീഡം ീസ് എന്ന് എന്നാണ് എന്നാണ് അർത്ഥം അർത്ഥം എന്ന് എന്ന് പറഞ്ഞ അർത്ഥം ഹാർഡ് വർക്ക് മൂന്നും പഠിച്ചോ മൂന്നെണ്ണലോ നാല് ഔട്ട്ലെറ്റ് എൽബോ നാലെണ്ണം ഉണ്ട് ഔട്ട്ലെറ്റ് എൽബോ എന്ന് പറഞ്ഞ ഇൻ പോവർട്ടി എൽബോ റൂം എന്ന് പറഞ്ഞ ഫ്രീഡം അറ്റ് സമ്മൺ സെൽബോ എന്ന് പറഞ്ഞാൽ വെരി ക്ലോസ് ഓർ നെക്സ്റ്റ് സമ്മൺ എൽബോ ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് അഥവാ കഠിനാധ്വാനം വെരി ക്ലോസ് ടു സമ്മൺ എന്ന് പറഞ്ഞാൽ ഒരാളോട് വളരെ ക്ലോസ് ആയിട്ടുള്ളത് എന്നാണ് അർത്ഥം ഓക്കെ ഒന്നുകൂടെ പറയാം ഔട്ട് അറ്റ് എൽബോ ഇൻ പോവർട്ടി എൽബോ റൂം ഫ്രീഡം അറ്റ് സമ്മൺസ് എൽബോ വെരി ക്ലോസ് ടു സമ്മൺ എൽബോ ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്നാണ് അർത്ഥം മൂന്നെണ്ണം കഴിഞ്ഞു നാലാമത്തെ എന്ന് പറയുന്ന വാക്ക് ഈ ഇംഗ്ലീഷിൽ ഔട്ട് വരുന്ന ഫ്രൈസൽ വർബിലൊരെണ്ണമാണ് തോന്നുന്നു ഒരു നിമിഷം ആന്ന് അത് തന്നെ അതിയുടെ ആൻസർ ഉണ്ട് ഡ്രം ഔട്ട് ഹി വാസ് ഡ്രംഡ് ഔട്ട് ഫ്രം എന്താണ് ആ സെന്റൻസിന്റെ അർത്ഥം ഔട്ട് ഫ്രം എന്താണ് അതിന്റെ അർത്ഥം ഡിസ്മിസ്ഡ് ഫ്രം ദ ഓഫീസ് എന്നാണ് ഹീ വാസ് ഡ്രംഡ് ഔട്ട് ഫ്രം ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഡിസ്മിസ്ഡ് ഫ്രം ദ ഓഫീസ് എന്നാണ് ഇനി ഔട്ട് വരുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഫേസൽ വർബ് നമുക്കിപ്പോൾ തന്നെ പഠിച്ചു പോവാം ഞാൻ ഒരു മൂന്ന് തവണ പറയും എൻ്റെ കൂടെ പഠിച്ചോണം ഡ്രം ഔട്ട് ഇപ്പം പറഞ്ഞു ഡിസ്മിസ് വീഡ് ഔട്ട് വീഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ റിമൂവ് റിമൂവ് ചെയ്യുക സോർട്ട് ഔട്ട് എല്ലാവർക്കും അറിയാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറഞ്ഞ ടു അറേഞ്ച് സിസ്റ്റമാറ്റിക്കലി അതിനൊന്ന് കറക്റ്റ് ഓർഡറിലാക്കുക എന്ന് പറയും സോർട്ട് ഔട്ട് ചെയ്യുക പടുത്തെ ചോക്ക് ഔട്ട് ചോക്കൗട്ട് എന്ന് പറഞ്ഞാൽ പ്ലാൻ പോയിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് സൂചിപ്പിക്കുക പരാമർശിക്കുക ഇൻഡിക്കേറ്റ് ചെയ്യുക പോയിൻ്റ് ഔട്ട് ദ എറർ എന്ന് ചോദിക്കത്തില്ലേ പരീക്ഷയ്ക്ക് ആ എറർ ചൂണ്ടിക്കാണിക്കുക ചൂണ്ടിക്കാണിക്കുക എന്നാണ് കറക്റ്റ് ചൂണ്ടിക്കാണിക്കുക മലയാളം പറയുന്നുണ്ടേ എൻ്റെ കൂടെ പഠിച്ചോണേ കഴിഞ്ഞ ദിവസം കുറച്ച് സ്പീഡായെന്ന് കുറച്ചിട്ട് പറഞ്ഞു അതുകൊണ്ടാണേ

േറ്റ് മായിച്ചു കളയുക റോൾ ഔട്ട് ലോഞ്ച് ലോഞ്ച് കൊണ്ടുവരിക എന്നൊക്കെയുള്ള അർത്ഥമാണ് തുടങ്ങുക എന്നൊക്കെ അർത്ഥമാണ് രണ്ടാമത്തെ ആണോ എന്നുള്ള പറയാൻ കേട്ടോ ഡ്രം ഔട്ട് ഡിസ്മിസ് വീഡ് ഔട്ട് റിമൂവ് സോർട്ട് ഔട്ട് ടു അറേഞ്ച് സിസ്റ്റമാറ്റിക്കലി ചോക്ക് ഔട്ട് പ്ലാൻ പോയിന്റ് ഔട്ട് ഇൻഡിക്കേറ്റ് പുട്ട് ഔട്ട് എക്സ്റ്റിങ് തീ അണയ്ക്കുക ലാഷ് ഔട്ട് ക്രിട്ടിസൈസ് വിമർശിക്കുക റൂട്ട് ഔട്ട് ഇറാഡിക്കേറ്റ് റോൾ ഔട്ട് എലിമിനേറ്റ് റോൾ ഔട്ട് ലോഞ്ച് എന്നാണ് മൂന്നാമത്തെ തവണ ഒന്നുകൂടെ പറയാം കേട്ടോ ഡ്രം ഔട്ട് ഡിസ്മിസ് വേഡ് ഔട്ട് റിമൂവ് സോർട്ട് ഔട്ട് ടു അറേഞ്ച് സിസ്റ്റമാറ്റിക്കലി ചോക്ക് ഔട്ട് പ്ലാൻ പോയിന്റ് ഔട്ട് ഇൻഡിക്കേറ്റ് പുട്ട് ഔട്ട് എക്സ്റ്റിംഗ്വിഷ് ലാഷ് ഔട്ട് ക്രിട്ടിസൈസ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായോ ഹി വാസ് ഡ്രംഡ് ഔട്ട് ഫ്രം ദ ഓഫീസ് ഡ്രംഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്മിസ്ഡ് ഫ്രം ദ ഓഫീസ് ഓഫീസിൽ നിന്നും ഡിസ്മിസ് ചെയ്ത് അഞ്ചാമത്തേത് സ്പെല്ലിങ് ചെക്കാണ് ക്വസ്റ്റ്യൻ എയർ കൺസെഷൻ എയർ മില്യൺ എയർ ബില്ല്യർ ആദ്യത്തെ ഒരു വാക്കൊഴിച്ച് ബാക്കി മൂന്ന് വാക്കിനും ഒരെന്നേ ഉള്ളു അതാണ് പഠിക്കേണ്ടത് എപ്പോഴും ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ എയർ എന്ന് പറഞ്ഞാൽ ചോദ്യാവലി ക്വസ്റ്റ്യൻ എഴുതണം ഇവിടെ ആൾറെഡി ഒരു എൻ ഉണ്ട് പിന്നെ വീണ്ടും ഒരു എൻ പിന്നെ എ ആർ ഇ ക്വസ്റ്റ്യൻ എയർ ചോദ്യാവലി കൺസെഷനെയറിന് രണ്ടെന്നില്ല ഒരെന്നു മില്യണേറിനും ഒരെന്നെ ഉള്ളു ബില്യണറിനും ഒരെന്നെ ഉള്ളു ബാക്കിയെല്ലാം ഇങ്ങനെ വരും എയർ എന്നിട്ട് എയർ ക്വസ്റ്റ്യനെയർ ചോദ്യാവലി കൺസെഷനെയർ ഇല ഇളവുകാരൻ എന്നാണ് അർത്ഥം മില്യണയർ അറിയാമല്ലോ ബില്ല് ഓക്കെ ക്വസ്റ്റ്യൻ കൺസെഷൻ എയർ ഇ മില്യൺ ഏറി മില്യൺ ഏറി എന്ന് പറയും ഓക്കെയാണോ ഇനി ഇതിനകത്ത് അതിൽ സംശയമുണ്ടോ സ്പെല്ലിങ് ആയിരുന്നു നമ്മുടെ ആറാമത്തെ ഏഴാമത്തെ പതിമൂന്നിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ളവർ അത് ഓരോ ഓരോ പത്ത് വർഷത്തിനും ഇടയിൽ പ്രായമുള്ളവരെ ഓരോ പേര് വിളിക്കും ഞാൻ സാവധാനത്തിൽ പറഞ്ഞുതരാം ടീനേജർ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് മുതൽ പത്തൊമ്പത് എ പേഴ്സൺ ഏജ് ബിറ്റ്വീൻ തേർട്ടീൻ ആൻഡ് നയൻറ്റി ടീനേജർ അറിയാമല്ലോ അവൻ ടീനേജർ ആണെന്ന് പറയുമ്പോൾ പതിമൂന്നും ഇടയിൽ പ്രായം വൈസനേറിയൻ ട്വൻറ്റി ട്വൻറ്റി നയൻ വൈസ് എങ്ങനെ കണക്ട് ചെയ്യാം ട്വൻ്റി ട്വൻ്റി നയൻ വൈസ് ഏതെങ്കിലും വാക്കുണ്ടോ ഇല്ല ഓർത്ത് വെച്ചാൽ മതി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞില്ല ട്രൈസ് വച്ചും ട്രൈ ട്രൈ എന്ന് പറഞ്ഞാൽ ത്രീ ത്രീ എന്ന് പറഞ്ഞാൽ തേർട്ടി ഏജ് ബിറ്റ്വീൻ തേർട്ടി ആൻഡ് തേർട്ടി നയൻ തേർട്ടി തുടങ്ങും ട്രൈസനേറിയൻ മറക്കണ്ട് കോട്രാജനേറിയൻ കോട്ര എന്ന് പറഞ്ഞാൽ ആ വൺ വൺ ഫോർത്ത് അല്ലേ വൺ ഫോർത്ത് അപ്പം നാല് നാലെന്ന് ഓർത്താൽ മതി ഓക്കെ നാലിലൊന്നല്ലേ ക്വാട്ടർ ക്വാട്ടർ എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറഞ്ഞ നാല് ബിറ്റ്വീൻ ആൻഡ് അത് അമ്പതാണ് അമ്പത് അമ്പത്തൊമ്പത് ഓർത്തിരിക്കാൻ പ്രത്യേകിച്ച് ക്ലൂ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല സെക്സ് സിക്സ് അറുപത് അറുപത്തൊമ്പത് സെക്സാജനേറിയൻ സെക്സ് സിക്സ് ഒരേ വളരെ വ്യത്യാസമില്ലാത്ത സ്പെല്ലിംഗ് ആണല്ലോ സെപ്റ്റാ സെപ്റ്റാജനേറിയൻ സെപ്റ്റ എന്ന് പറഞ്ഞാൽ ലാറ്റിനാന്ന് തോന്നുന്നു സപ്ത എന്ന് പറഞ്ഞാൽ സംസ്കൃതം സെവൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബിറ്റ്വീൻ സെവൻറ്റീൻ ആൻഡ് സെവൻ്റീൻ നയൻ ഒക്റ്റോ ഒക്റ്റോ എന്ന് വെച്ചാൽ എയ്റ്റ് എട്ട് ഒക്റ്റോ എന്ന് പറഞ്ഞാൽ ലാറ്റിനാണ് എയ്റ്റ് എന്നാ എട്ട് നമ്മളെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ എയ്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞു അപ്പോൾ എൺപത് എൺപത്തൊമ്പത് നൊണ നൊണ എന്ന് പറയുമ്പോൾ നയൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ കണ്ടോ നൊണാജിനേറിയൻ നയൻറ്റീൻ നയൻറ്റി നയൻ സെൻറ്റിനേറിയ സെഞ്ചുറിയൻ അല്ല സെഞ്ചുറി ക്രിക്കറ്റിലാണ് സെൻറ്റിനേറിയൻ സെന്റിനേറിയൻ കെൻഡം ഹൺഡ്രഡ് എന്നൊക്കെ പറയും ഹൺഡ്രഡ് ഏജ് നൂറ് നൂറ് വയസ്സിന് മുകളിലുള്ളവരെ അല്ലെങ്കിൽ നൂറ് വയസ്സുള്ളവരെ വിളിക്കുന്ന പേരാണ് ഒന്നും കൂടെ പറയും ടീനേജർ പതിമൂന്ന് പത്തൊമ്പത് വൈസനേറിയൻ ഇരുപത് വയസ്സും ക്യുൻ ക്വാജനേറിയ അതിരണ്ടു വെള്ളം നമുക്ക് മറക്കാൻ പറ്റാത്ത അല്ല സോറി ഓർക്കാൻ പറ്റാത്തത് വൈസിനേറിയൻ ഏജ് ബിറ്റ്വീൻ ട്വന്റി ആൻഡ് ട്വന്റി ട്രൈ തേർട്ടി മുപ്പത് മുപ്പത്തൊമ്പത് കോട്ട്ര നാല് നാൽപ്പത് നാൽപ്പത്തൊമ്പത് ക്യുൻ ക്വാജനേറിയൻ അമ്പത് അമ്പത്തൊമ്പത് സെക്സാജനേറിയൻ കണ്ടോ സിക്സ് അറുപത് അറുപത്തൊമ്പത് അത് ഇത് രണ്ടേ ഉള്ളൂ പ്രശ്നം ഇത് രണ്ടും പഠിച്ചു വൈസനേറിയൻ ഇരുപതും ക്യുൻകുവാജനേറിയൻ അമ്പതും ആണെന്ന് ഓർത്ത പിന്നെ പ്രശ്നമില്ല ബാക്കിയെല്ലാം ഓർത്തിരിക്കുക ട്രൈസ് മുപ്പത് കോട്ര നാൽപ്പത് സെക്സ അറുപത് സെപ്റ്റ സെപ്റ്റ സെപ്റ്റുവാജനേറിയൻ സെവൻ എഴുപത് എഴുപത്തൊമ്പത് ഒക്റ്റോ എയ്റ്റ് എൺപത് എൺപത്തി ഒമ്പത് നൊണ നയൻ തൊണ്ണൂറ് തൊണ്ണൂറ്റി നൂറ് വയസ്സുള്ളവരെ സെന്റിനേറിയൻ സെൻ്റ് ഹൺഡ്രഡ് എന്നുള്ള വാക്ക് ഇതിനകത്ത് നിന്ന് ഹൺഡ്രഡ് എന്ന് പറയുന്ന വാക്കുണ്ടായ വാക്കാണിത് സെന്റിനേറിയൻ കെൻഡം ഹൺഡ്രഡ് എന്നൊക്കെ പറയും അതിൻ്റെ കൂടെ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ അല്ലാതെ എട്ടാമത്തെ അല്ല ഓൺ ക്ലൗഡ് നയൻ ഇൻ സെവൻത് ഹെവൻ ഓവർ ദ മൂൺ വാക്കോണയർ ഈ നാല് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ പഠിച്ചോളൂ എന്തൊക്കെയാ ഓൺ ക്ലൗഡ് നയൻ ഓൺ ക്ലൗഡ് നയൻ ഇൻ സെവൻത് ഹെവൻ ഏഴാം സ്വർഗത്തിൽ ഓവർ ദ മൂൺ വാക്ക് ഓൺ എയർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഏഴാം സ്വർഗത്തിലെത്തുക ചന്ദ്രനിലെ മുകളിലെത്തുക അന്തരീക്ഷത്തിലൂടെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഓൺ ക്ലൗഡി നയനും കൂടെ പഠിച്ചാൽ മതി സെവന്ത് ഹെവൻ ഏഴാം സ്വർഗം ഓവർ ദ മൂൺ വാക്ക് ഓൺ എയർ എന്നിവയുടെ ഇഡിയംസിന്റെ അർത്ഥം എക്സ്ട്രീമിലി ഹാപ്പി വളരെ സന്തോഷവാനാണ് എന്ന അർത്ഥമാണ് ഏതൊക്കെ വെക്കാം ഓൺ ക്ലൗഡി നയൻ സെവൻ ദ ഹെവൻ ഓവർ ദ മൂൺ വാക്കോൺ എയർ ഇവന്റെ എല്ലാ അർത്ഥം എക്സ്ട്രീമിലി ഹാപ്പി എന്നാണ് ഇൻ ചേർത്ത് വരുന്ന കുറച്ച് വാക്കുകൾ മിക്കവാറും അതിന്റെ ഓപ്പോസിറ്റും ഉണ്ട് എവിറ്റബിൾ ഇൻഎവിറ്റബിൾ വിസിബിൾ ഇൻവിസിബിൾ വിൻസിബിൾ ഇൻവിൻസിബിൾ ലെജിബിൾ ഇൻലെജിബിൾ കൊറിജിബിൾ ഇൻകൊറിജിബിൾ അങ്ങനെയും പറയാം ഇൻ ചേർന്ന് വരുമ്പം കാണ്ട് കാണ്ടെന്നാണ് അർത്ഥം നോട്ടാണ് ഇൻ ചേർന്ന് വരുമ്പോൾ അവിടെ നോട്ട് എന്നാണ് അർത്ഥം ഇനെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഡെത്ത് ഈസ് ഇനവിറ്റബിൾ മരണം അനിവാര്യമാണ് ഒഴിച്ചുകൂടാൻ കഴിയാത്തത് ദാറ്റ് കനോട്ട് ബി അവോയ്ഡ് കണ്ട ഇനവിറ്റബിൾ ഡെത്ത് ഈസ് ദ ഇനവിറ്റബിൾ എൻ്റെ ഓഫ് ലൈഫ് നോബി ക്യാൻ എസ്കേ ഫ്രോം ദ മൌത്ത് ഓഫ് ഡെത്ത് ഡെത്ത് കംസ് വെൻ ഇറ്റ് കംസ് വരുമ്പം വരും നോബി ക്യാൻ എസ്കേ ഫ്രോം ദ മൌത്ത് ഓഫ് ഡെത്ത് ഇറ്റ് ഈസ് ഇനവിറ്റബിൾ എന്ന് പറയാറുണ്ട് ഡെത്ത് ലൈസ് ഐ സി ഹാൻഡ് ഈവൻ ഓൺ കിങ്സ് നോബി ക്യാൻ എസ്കേ ഫ്രോം ദ മൗത്ത് ഓഫ് ഡെത്ത്

ഇല്ലെജിബിൾ ലെജിബിൾ എന്ന് പറഞ്ഞാൽ എഴുതുന്ന കാണാൻ പറ്റും നല്ല നല്ല ചില ആൾക്കാർ എഴുതുമ്പോൾ നല്ല മനസ്സിലാവും ചിലർ എഴുതുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റില്ല അതാണ് ഇല്ലെജിബിൾ നോട്ട് നോട്ട് ക്ലിയർ ഇനഫ് ടു റീഡ് വായിക്കാൻ കഴിയാത്ത ഇൻകൊറിജിബിൾ യു ആർ ഇൻകൊറിജിബിൾ കനോട്ട് ബി കറക്റ്റഡ് ഒരിക്കലും കറക്റ്റലി അല്ല കറക്റ്റഡ് കനോട്ട് ബി കറക്റ്റഡ് ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഒരു അയാളെ തിരുത്താനേ പറ്റത്തില്ല യു ആർ ഇൻകൊറിജിബിൾ എന്ന് പറഞ്ഞ അർത്ഥം യു ആർ ഇൻകോറിജിബിൾ പൃഥ്വിരാജ് ഒക്കെ പറയാറുണ്ട് യു ആർ ഇൻകോറിജിബിൾ നിന്നെ ഒരിക്കലും തിരുത്താൻ കഴിയത്തില്ല എന്ന് പറയാറുണ്ട് ഓക്കെ ആദ്യത്തെ ഇനോവിറ്റബിൾ ഇനോവിറ്റബിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇനോവിറ്റബിൾ എൻഡ് ഓഫ് ലൈഫ് നോബഡി ക്യാൻ എസ്കേപ്പ് ഫ്രം ദസ് ഐ സി ഹാൻ ഈവൻ ഓൺ കിങ്സ് പിന്നെന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് ചോദിക്കും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം ജെയിംസ് ഷെയർലിയർ ഡെത്ത് ലെവലർ എന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഓൺലി ദ ദ ആക്ഷൻസ് ഓഫ് ഗുഡ് പീപ്പിൾ ഓർ ദ ജസ്റ്റ് പീപ്പിൾ ഡൺ ഡ്യൂറിങ് ഡ്യൂറിംഗ് ലൈഫ് ടൈം വിൽ ബി ടൈംബേർഡ് ഫോർ അവർ ബി ബൈ പോസ്റ്റിരിറ്റി എന്ന് പറയും സിസ്റ്റർ മേരി ബനീജയുടെ കവിത അവസാനിക്കുന്നതും അങ്ങനെയാണ് സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും മറഞ്ഞുപോയി കാലഭൃഷ്ട വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്തു ശങ്ക മാറ്റമില്ല മരിച്ചിടും ജനിച്ച മർത്യരൊക്കെ വിതർക്കം എന്നൊരുത്തനും പിരിഞ്ഞിടാത്ത സത്യമാണിതെങ്കിലും മരിച്ചതിന് പിമ്പു മറ്റൊരന്ധമറ്റ ജീവിതം നയിച്ചിടുന്നതാണു മർത്യനുള്ള മേന്മയോർക്ക നീ മരിച്ചതിന് ശേഷം പിന്നീടൊരിക്കലും മരിക്കാത്ത ഒരു ജീവിതം ജീവിക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയും അതായത് മഹാത്മാഗാന്ധി ജീവിക്കുന്നത് പോലെ അബ്ദുൽ കലാം ജീവിക്കുന്നത് പോലെ മദർ തരേസ് ജീവിക്കുന്നത് പോലെ ഇറ്റ് ഈസ് ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ഗുഡ് പീപ്പിൾ ഓർ ജസ്റ്റ് പീപ്പിൾ ഡൺ ഡ്യൂറിങ് അവർ ലൈഫ് ടൈം വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ എന്ന് പറയും ഇൻഎവിറ്റബിൾ കനോട്ട് ബി അവോയ്ഡ് ഇൻവിസിബിൾ കാൺ ബി സീൻ ഇൻവിൻസിബിൾ കാൺ ബി കോൺഗ്രഡ് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയാത്ത തോൽപ്പിക്കാൻ കഴിയാത്ത ഇല്ലെജിബിൾ നോട്ട് ക്ലിയർ ഇനഫ് ടു റീഡ് നോട്ട് ക്ലിയർ ഇനഫ് ടു റീഡ് വായിക്കാൻ കഴിയാത്ത ഇൻകൊറിജിബിൾ തിരുത്താൻ കഴിയാത്ത എല്ലാം പഠിച്ചു ഇനോറ്റബിൾ ഒഴിച്ചു കൂടാനാവാത്ത ഇൻവിസിബിൾ കാണാൻ കഴിയാത്ത ഇൻവിസിബിൾ ജയിക്കാൻ കഴിയാത്ത തോപ്പിക്കാൻ കഴിയാത്ത ഇല്ലിജിബിൾ വായിക്കാൻ കഴിയാത്ത ഇൻകൊറിജിബിൾ തിരുത്താൻ കഴിയാത്ത കനോട്ട് ബി കറക്റ്റ് കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് പഠിപ്പിച്ചു തരാം കോംപ്ലിമെൻറ്റും കോംപ്ലിമെൻ്റ് എൽഇ വന്നാൽ എൽ ഐ വന്നാൽ വ്യത്യാസമുണ്ട് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടു കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യുക കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിറേഷൻ നമ്മൾ ഓരോ ഇറ്റ് വാസ് എ കോംപ്ലിമെൻറ്റ് അയാൾ എന്നോട് പറഞ്ഞു നിന്നെ പോലെ എടുത്താൽ ഈ ഭൂമിയിൽ വേറെ ഇല്ല അത് എന്നെ സംബന്ധിച്ചൊരു കോംപ്ലിമെൻ്റ് ആയിരുന്നു അത് ഇതാണ് ഒരു പുകഴ്ത്തൽ ഒരു അഡ്മിറേഷൻ ഒരു ആരാധന എന്നൊക്കെ പറയും ബ്രേക്കും ബ്രേക്കും ഈ ബ്രേക്ക് നമ്മുടെ വണ്ടി ചവിട്ടുന്ന ബ്രേക്കാണ് വണ്ടിക്ക് നമ്മൾ ചവിട്ടുന്നത് ബ്രേക്ക് ടു സ്റ്റോപ്പ് മോഷൻ ഓക്കെ സ്റ്റോപ്പ് ചെയ്യുക അതിനെയാണ് ബ്രേക്ക് എന്ന് പറയുന്നത് സോ ഈ വാക്ക് ഇവിടെ വേണ്ട ടു സ്റ്റോപ്പ് മോഷൻ അങ്ങനെ പഠിച്ചാൽ മതി ബ്രേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ടു സ്റ്റോപ്പ് മോഷൻ ബ്രേക്ക് ചെയ്യുക പിന്നെ ചവിട്ടി നിർത്തുക ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക് നമുക്കൊരു ഇടവേള എടുക്കാം ഇടവേള ഇടവേള ടു സെപ്പറേറ്റ് രണ്ട് കാര്യങ്ങളെ എന്ത് ചെയ്യുന്നത് വേർതിരിക്കുന്ന ഇടവേള സിനിമയ്ക്കിടയിൽ ടീ ബ്രേക്ക് ഉണ്ട് അതാണ് കൺഫേമും ഉണ്ട് കൺഫേം വെരിഫൈ അതൊന്ന് കൺഫേം ചെയ്യും അവനാണോ വിളിച്ചതെന്നൊന്ന് കൺഫേം ചെയ്ത് അത് എഫ് ഐ ആർ എം അവനാണോ വിളിച്ചതെന്നൊന്ന് കൺഫേം ചെയ്യും കൺഫേം എന്ന് പറഞ്ഞാൽ ഒബെ അനുസരിക്കുക എന്നാണ് മറ്റേത് കൺഫേം അവനാണോ വിളിച്ചതൊന്ന് കൺഫേം ചെയ്ത എഫ് ഐ ആർ എം ആണ് എന്നാൽ കൺഫേം എന്ന് പറഞ്ഞാൽ ഒബേ ഒന്നുകൂടെ പറ സി സിഒ എം പി എൽ ഇ എം ഇ എൻ ഡി ആണെങ്കിൽ ഏറ്റവും കംപ്ലീറ്റ് ആണ് സി ഒ എം പി എൽ ഐ എം ഇ എൻ ഡി ആണെങ്കിൽ അഡ്മറേഷൻ ആരാധനയാണ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റോപ്പ് മോഷൻ ആണ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സെപ്പറേറ്റ് എന്നാണ് കൺഫേം എന്ന് പറഞ്ഞാൽ വേരിഫൈ എന്നാണ് കൺഫേം എന്ന് പറഞ്ഞാൽ ഒബേ അനുസരിക്കുക എന്നാണ് മറക്കരുത് മൈൻ സോറി ആദ്യത്തേത് മിനിറ്റും രണ്ടാമത്തെ മൈനൂട്ടുവാ എങ്ങനെ തിരിച്ചറിയും നൗണായിട്ട് ഉപയോഗിക്കുമ്പം മിനിറ്റ് യൂണിറ്റ് ഓഫ് ടൈം നമ്മൾ നമ്മളെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നൊക്കെ പറയും സമയത്തിന്റെ യൂണിറ്റ് ആണ് മിനിറ്റ് മൈ അബ്ജെക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ മൈന്യൂട്ട് എറർ ഒരു ചെറിയ മിസ്റ്റേക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് അത് മൈനൂട്ട് എന്നാ പറയുന്നത് അന്നൊരു അഡ്ജക്റ്റ് മൈനർ ചെറിയ എന്നാണ് അർത്ഥം ചെറിയ ഇത് സമയത്തെ കാണിക്കുന്ന യൂണിറ്റ് ആണ് മിനിറ്റും മൈനൂട്ടും തിരിഞ്ഞു പോരത് അഡ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ മൈനൂട്ടാണ് ഗോള് അറിയാം ഗോൾ അടിക്കുക എയിം ലക്ഷ്യം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക ഗോൾ എന്താണ് നിന്റെ ജീവിതത്തിന്റെ ഗോൾ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ഗോൾ അത് ഈ ഗോള് നൗൺ വേറെ ഉണ്ട് ജി എ എൽ അതിൻ്റെ അർത്ഥം ജയിലെന്നാണ് ജി എ്മും എ ഒ വന്നാൽ ജയിലും ഓക്കെ ദ പ്ലേസ് റീച്ച് ടൈം സ്റ്റാർട്ടഡ് ഡാഷ് ടൈം സൂപ്പർ ചോദ്യമാണ് ഞാനങ്ങ് എഴുതാം എന്നിട്ട് നിങ്ങൾ പറയണം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ ടൈം ആൻഡ് ഓൺ ടൈം ആൻസർ ദ പ്ലേഴ്സ് റീച്ച്ഡ് ഇൻ ടൈം ഓൺ ടൈം എന്താണ് നമ്മൾ എല്ലാവരും പറയുന്ന ഓൺ ടൈം ഓൺ ടൈം എന്നാണ് എന്താണ് ഓൺ ടൈം കൃത്യ സമയത്ത് വന്നാൽ ഓൺ ടൈം സമയത്തിന് മുമ്പേ വന്നാൽ ഇൻ ടൈം എന്നാണ് പറയുന്നത് പ്ലേയേഴ്സ് ഇൻ ടൈമാണ് എന്ന് പറഞ്ഞാൽ കളിക്ക് കളിക്കുമുമ്പേ വന്നു അതുകൊണ്ട് പ്ലേ സ്റ്റാർട്ടഡ് ഓൺ ടൈം മനസ്സിലാവുന്നുണ്ടോ അല്ലോ ഓൺ ടൈം എന്നാലും പറഞ്ഞു ഹീസ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ അവൻ കറക്റ്റ് സമയത്ത് വരും അതിന് മുമ്പ് വരുവാണെങ്കിൽ ആ ഇൻ ടൈം എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്ക് ഇൻ ടൈമും ഓൺ ടൈമും തമ്മിൽ വ്യത്യാസമുണ്ട് നിശ്ചയിച്ച സമയത്തിന് മുൻപ് വന്നാൽ അത് ഇന്നും സമയം കഴി സമയത്ത് കൃത്യ സമയത്ത് വന്നാൽ കൃത്യ സമയത്ത് വന്നാൽ അത് ഓൺ ടൈമും ആണ് ഇവിടെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് കളിക്കാർ എത്തി കളിക്കാറെ സമയത്ത് മത്സരം തുടങ്ങി അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം ദ പ്ലേ സ്പീച്ച് ഇൻ ടൈം ദാറ്റ് ദ പ്ലേ സ്റ്റാർട്ടഡ് ഓൺ ടൈം എന്ന് പറയുന്നത് ഓക്കെ സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു കാര്യം കൂടെ പറയാം എൻ്റെ ഒരു ഗ്രാമർ ബുക്ക് ഉണ്ട് നിങ്ങൾക്കത് വളരെ പ്രയോജനപ്രദമായിരിക്കും നിങ്ങളത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യണം ബുക്ക് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അത് പോസ്റ്റിൽ അയച്ചേരാം അതിനകത്ത് ഒരുപാട് ടിപ്സ് ഉണ്ട് പഠിപ്പിക്കുന്ന ഗ്രാമർ ടോപ്പിക്ക് മൊത്തമുണ്ട് വൊക്കാബുലറി മൊത്തമുണ്ട് അത് നിങ്ങൾക്ക് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകർക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താൻ കഴിയും സോ ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഒരു കാരണവശാലും ഈ വരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ കാണണം കാണാതിരിക്കരുത് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് പ്രസിഡന്റ് പരീക്ഷയ്ക്ക് വരെ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ ടിപ്സായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും മിഷൻ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സീരീസ് ഒരു വലിയ വിജയമാക്കാൻ നിങ്ങളും സഹായിക്കുക നിങ്ങൾക്ക് അത് വളരെ ഗുണപ്രദമായിരിക്കും വേറെ ക്ലാസ്സിസ് ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഈ ക്ലാസ് കണ്ടവർ ക്ലാസിനെ കുറിച്ചൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്പീഡിലാണോ പോയത് ഇതിപ്പോൾ ഞാൻ എൽ ഡി സിക്ക് ക്ലാസ് എടുക്കുന്ന ലെവലിലാണ് പഠിപ്പിച്ചത് ഞാൻ ഡിഗ്രി ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത് പിന്നെ കഴിഞ്ഞ ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് കുറച്ച് പനി ഉണ്ടായിരുന്നു ഈ എ സിക്ക് അകത്തു നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഈ ജലദോഷം വരെ വരുമ്പം പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണത് അങ്ങനെ സംഭവിച്ചത് ക്ഷമിക്കുക സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇനി അങ്ങനെ വരില്ല കൃത്യമായിട്ട് ക്ലാസ് തരും ഇതൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു ബൈ ബൈഫ്രം രഞ്ജിത്താർക്കെ തഴവം